വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത് നമുക്ക് റവ ഉപയോഗിച്ച് എങ്ങനെ ഒരു ചിപ്സ് തയ്യാറാക്കാൻ നോക്കാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് തയ്യാറാക്കുന്നതിനായി ഒരു കപ്പ് വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ റവ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 കപ്പ് റവയിലിട്ട് 1/2 കപ്പ് വെള്ളം എന്നിവ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെയാണ് കുഴച്ചെടുക്കേണ്ടത്. അല്പം ഓയിൽ കൂടെ ചേർത്ത് കുഴച്ചെടുത്താൽ നല്ലപോലെ ഇത് റെഡിയായി കിട്ടും. ശേഷം നമുക്കിതൊന്ന് ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്ന പോലെ നന്നായി വലുതാക്കി ഒന്ന് പരത്തിയെടുക്കാം. 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് വലിയ ഉരുളകളാക്കി പരത്താം. പരത്തുന്ന സമയത്ത് കുറച്ച് അരിപ്പൊടി കൂടെ വിതറി കൊടുത്തതിനു ശേഷം ചെയ്യാം. എന്നാൽ നല്ല പോലെ ഒട്ടാതെ നമുക്ക് കിട്ടും. പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ 4 വശവും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ഇത് ഫ്രൈ ചെയ്യാവുന്നതാണ്. ഞാനൊരു 4 ഷേപ്പാക്കി മാറ്റുന്നുണ്ട്. ഇത് ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ വ്യത്യസ്ത ഷേപ്പിലാക്കിയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. Thank you.
അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ ചിപ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫമീസ് വേൾഡ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.